ഹായ് ഫ്രണ്ട്സ്, ഡിസൈൻ ഓഫ് മെഷീൻ എലിമെൻറ്റ്സ് വണ്ണിൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ലെക്ചറിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 വെൽഡഡ് ജോയിൻസ് എന്ന ടോപ്പിക്കാണ്. അപ്പം നമുക്ക് വെൽഡിങ് എന്താണെന്നും വെൽഡിങ് പ്രോസസ്സ് എങ്ങനെയാണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെൽഡിങ് പ്രോസസ്സിനെ പറ്റിയൊക്കെ നമുക്ക് നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് പ്ലേറ്റുകളെ തമ്മിൽ വെൽഡ് ചെയ്യണം. നമുക്കറിയാം ഇവിടെ ഫോം ചെയ്യുന്നത് എന്താണ്, ഒരു പെർമനൻറ്റ് ജോയിൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെൽഡഡ് ജോയിൻ്റിനെ ഒരു പെർമനൻറ്റ് ഫാസ്റ്റനറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ലൈക്ക് റിവേറ്റഡ് ജോയിൻ. അപ്പം മൊഡ്യൂൾ 4 മുഴുവനും നമുക്കുള്ളത് എന്താണ്, പെർമനൻറ്റ് ഫാസ്റ്റനേഴ്സാണ് മെയിനായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ റിവേറ്റഡ് ജോയിൻ്റിൽ പറയുന്നത് പോലെ തന്നെ നമുക്ക് വെൽഡഡ് ജോയിൻ്റ് ഒന്നെങ്കിൽ ലാബ് ജോയിൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബട്ട് ജോയിൻ്റ് ആയിട്ടോ നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലാബ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഈ മൂന്ന് ഫിഗേഴ്സിൽ കാണുന്ന പോലെ തന്നെ ഒരു പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് മറ്റൊരു പ്ലേറ്റ് ഓവർലാപ്പ് ചെയ്ത് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ലാബ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ലാബ് ജോയിൻ്റിനെ തന്നെയാണ് നമ്മൾ ഫില്ലറ്റ് ജോയിൻ്റ് എന്ന് പറയാറുണ്ട്. ലാബ് ജോയിൻ്റ് അല്ലെങ്കിൽ ഫില്ലറ്റ് ജോയിൻ്റ് എന്ന് പറയാറുണ്ട്. ലാപ്പ് എന്ന് കേട്ടാലും അപ്പോൾ ഫില്ലറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാലും എന്താണ്, സെയിം ജോയിൻ്റുകൾ. ഇനിയും ഈ പ്ലേറ്റുകൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സും നമ്മൾ വെൽഡ് ചെയ്യുന്ന ഡയറക്ഷനും, വെൽഡിൻ്റെ ഡയറക്ഷനും അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ലാബ് ജോയിൻറ്റിനെ തന്നെ അല്ലെങ്കിൽ ഫില്ലറ്റ് വെൽഡിനെ തന്നെ പിന്നെയും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടാണ് എൻ്റെ വെൽഡിങ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, വെൽഡ് വന്നിരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്വേഴ്സ് വെൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത് ട്രാൻസ്വേഴ്സ് വെൽഡ്. അപ്പോൾ നമ്മളതിൻ്റെ ഇത് ടോപ്പ് വ്യൂ, ഇതിൻ്റെ സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഇതൊരു പ്ലേറ്റ്, ഇതൊരു പ്ലേറ്റ്, അതിൻ്റെ ഒരു സൈഡ് മാത്രം അല്ലേ, രണ്ട് പ്ലേറ്റുകൾ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് വെൽഡ് ചെയ്തിരിക്കുന്നത്. ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്കാണ് വരുന്നത് അല്ലേ, അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഈ ഡയറക്ഷന് വരുന്നു, അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ട്രാൻസ്വേഴ്സ് വെൽഡ് എന്ന് വിളിക്കും. മാത്രമല്ല അത് ഒരു സൈഡിലേ ഉണ്ടായതുകൊണ്ട് അതിനെ നമ്മൾ പറയും സിംഗിൾ ട്രാൻസ്വേഴ്സ് വെൽഡ്, ഒരു സൈഡിലേ ഉള്ളൂ. എന്നാൽ ഇതേ പ്ലേറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിൽ നമുക്ക് വെൽഡ് ചെയ്താൽ ഇതുപോലെ, അത് പക്ഷേ നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവിടെ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിഗർ എക്സാമിന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡോട്ടഡ് ലൈൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചോണം, അവിടെ എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു സിംഗിൾ ഡോട്ടഡ് ലൈൻ ആണെങ്കിൽ പ്രശ്നമില്ല, അത് പ്ലേറ്റിൻ്റെ എഡ്ജ് ആയിരിക്കാം. ഒന്നിൽ കൂടുതൽ ഡോട്ടഡ് ലൈൻസ് ഇതുപോലെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിന് അടിവശത്തും എന്ത് ചെയ്തിട്ടുണ്ട്, വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ട്രാൻസ്വേഴ്സ് വെൽഡ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കോമ്പിനേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ ട്രാൻസ്വേഴ്സ് വെൽഡ് എന്ന് പറയും. ഇനി അടുത്ത ലാസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞ് ഇവിടെ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, ഈ പ്ലേറ്റുകൾ ഓവർലാപ്പ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പ്ലേറ്റുകളുടെ എന്താണ്, ലോഡിന് പാരലായിട്ടുള്ള ഡയറക്ഷൻസാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെൽഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരലൽ വെൽഡ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വെൽഡ് എന്ന് പറയാറുണ്ട്. പാരലൽ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വെൽഡ് എന്ന് പറയാറുണ്ട്. ഇതിപ്പോൾ രണ്ട് സൈഡിലും വരുന്നുണ്ട്, ഇതിനെ നമ്മൾ നോർമലി ഡബിൾ പാരലൽ അല്ലെങ്കിൽ എന്ന് വിളിക്കാറുണ്ട്. ഡബിൾ പാരലൽ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് വിളിക്കാറുണ്ട്. അതാണ് മെയിനായിട്ട് നമ്മൾ ലാബ് ജോയിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ആ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഡബിൾ ട്രാൻസ്ഫേഴ്സ്, ഡബിൾ ട്രാൻസ്ഫേഴ്സ്, പാരലൽ, ഫില്ലറ്റ് വെൽഡ് എന്നൊക്കെ നമ്മളോട് ക്വസ്റ്റിനി പറയാം. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി അടുത്ത് വരുന്ന ടൈപ്പ് ജോയിൻ്റ് ആണ് എന്ന് പറയുന്നത് ബഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ബഡ് ജോയിൻ്റ് നമ്മൾ റിവറ്റഡ് ജോയിൻസിൽ പഠിക്കുന്ന പോലെ തന്നെ ബഡ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പേരൻ്റ് എലമെൻറ്റിനും എന്താണ് ഒരേ പ്ലെയിനിലായിരിക്കും വരുന്നത്. രണ്ട് പേരൻ്റ് എലമെൻറ്റിനെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെൽഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ വെൽഡ് ചെയ്യുന്ന കിട്ടുന്ന ആ ഒരു ഷേപ്പിനെ അനുസരിച്ച് നമ്മൾ ഈ ബഡ് ജോയിൻ്റ് തന്നെ നമ്മൾ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കാണുന്ന ഇതാണ് സ്ക്വയർ ബഡ് ജോയിൻ്റ്. ഇതിനെ നമ്മൾ പറയും സിംഗിൾ, ഇതൊരു വി ഷേപ്പ്, അപ്പോൾ ഇതിനെ സിംഗിൾ വി ബഡ് ജോയിൻ്റ് എന്ന് പറയും. ഇതൊരു യു ഷേപ്പിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇതിനെ സിംഗിൾ യു ബഡ് ജോയിൻ്റ് എന്ന് പറയും. ഇത് ഡബിൾ വി ബഡ് ജോയിൻ്റ്, ഇത് അതുപോലെ ഡബിൾ യു ബഡ് ജോയിൻ്റ്. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് മെയിനായിട്ടും എന്ത് വരുന്നത്, വെൽഡഡ് ജോയിൻ്റിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ജോയിൻ്റുകളുടെയും സ്ട്രെങ്ത് ഇക്വേഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഡബിൾ, സോറി, നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ബഡ് ജോയിൻ്റെ സ്ട്രെങ്ത്തിനെ പറ്റിയായിരിക്കും. അപ്പോൾ സ്ട്രെങ്ത് ക്രൈറ്റീരിയയിലൊക്കെ പോകുന്നതിന് മുന്നേ നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പോർഷൻ. അപ്പോൾ നമ്മൾ നോക്കി ഈ രണ്ട് പ്ലേറ്റുകളുടെ ഇതാണ് വരുന്നത്, ഇതിനെ നമ്മൾ വിളിക്കുന്നത് വെൽഡ് ലെഗ് എന്നാണ് വിളിക്കുന്നത്, വെൽഡ് ലെഗ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ വെൽഡ് ചെയ്ത് വെക്കുന്നത് അല്ലേ, ഈ പോർഷനാണ് നമ്മൾ വെൽഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മൾ വെൽഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൽ ഈ പോർഷനെ, ഈ ഒരു എഡ്ജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിൻ്റെ എന്താണ് വെൽഡ് ലെഗ് എന്ന് പറയും. വെൽഡ് ലെഗ് അല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റ് തിക്നെസ് അല്ലെ, പ്ലേറ്റ്
തിക്നെസ് അല്ലെങ്കിൽ സൈസ് ഓഫ് വെൽഡ് മൂന്ന് പേരുകളിലും പറയാറുണ്ട്. അപ്പം ഇത് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എച്ച്. അപ്പോൾ ഇതും എച്ച് ആണ്, ഇതും എച്ച് ആണ്. അപ്പോൾ എച്ച് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എച്ച് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഡേറ്റ ബുക്കിലും നമ്മൾ പേജ് 89 നോക്കിക്കഴിഞ്ഞാൽ അവിടെ എച്ച് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ഈസ് റെപ്രസെൻ്റഡ് ആസ് ദി തിക്നെസ് ഓഫ് പ്ലേറ്റ് ഓർ സൈസ് ഓഫ് വെൽഡ് ലെഗ്. വെൽഡ് ലെഗിൻ്റെ അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ സൈസാണ് എച്ച് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് പറയുമ്പോൾ, നമ്മൾ ഇതിനകത്ത് ഈ ഒരു വെൽഡഡ് സെക്ഷനിൽ തന്നെ ഇതിൻ്റെ മിനിമം ഏരിയ ഓഫ് വെൽഡ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രോട്ട് എന്ന് പറയും. ത്രോട്ട്, ത്രോട്ട് എന്ന് പറയും. പിന്നെ എന്താ, ഈ കോർണറിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു ഒരു പെർപെൻഡിക്കുലർ ലൈൻ. എന്താ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ പോർഷനാണ് നമ്മളുടെ എന്ത് പറയുന്നത്, ഇതാണ് നമ്മുടെ ത്രോട്ട്. അപ്പോൾ ആ ത്രോട്ടിന് ഒരു തിക്നെസ് കാണും. അപ്പോൾ ആ തിക്നെസ് നമ്മളിതാ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. ആ വാല്യൂ ആണ് നമ്മൾ അടുത്ത പാരാമീറ്ററായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ നിങ്ങൾ എഴുതുന്നത് എച്ച് ടി എന്നായിരിക്കും എഴുതുന്നത്, എച്ച് ടി. അപ്പോൾ എച്ച് ടീനെ നമ്മൾ വിളിക്കുന്നവരാണ് ത്രോട്ട് തിക്നെസ് എന്ന് പറയും, ത്രോട്ട് തിക്നെസ് എന്ന് പറയും. അപ്പം എല്ലാ മിക്കവാറുള്ള എല്ലാ ഫില്ലറ്റ് അല്ലെങ്കിൽ ലാപ്പ് വെൽഡിൻ്റെയും ബെൽറ്റ് ബട്ട് വെൽഡിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാം ഫില്ലറ്റ് വെൽഡ് ആയിരിക്കും കുറച്ചും കൂടെ സ്ട്രോങ്ങർ എന്ന് പറയുന്നത്. ബട്ട് വെൽഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ്ങർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, നമ്മുടെ ഫില്ലറ്റ് വെൽഡ് അല്ലെങ്കിൽ ലാപ്പ് വെൽഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പോർഷൻ സേഫ് ആണോ അല്ലയോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ത്രോട്ട് ഏരിയേനെയും അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു ത്രോട്ട് തിക്നെസ്സിനെയും വെച്ചുകൊണ്ട്. അപ്പം ത്രോട്ട് ഏരിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഏരിയ ഓഫ് ദി വെൽഡ്, അതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് ത്രോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് മിനിമം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മിനിമം ഏരിയയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് മാക്സിമം ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ ഒരു എന്താ ത്രോട്ട് ഏരിയയ്ക്കും അല്ലെങ്കിൽ ത്രോട്ട് തിക്നെസ്സിനുമുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. അത് ജസ്റ്റ് ഓർക്കുക. അപ്പോൾ എച്ചും എച്ച് ടി എന്താണെന്ന് ആലോചിക്കുക. ഈ എച്ചും എച്ച് ടിയും തമ്മിൽ ഒരു റിലേഷനുണ്ട്, അത് നമ്മളുടെ ഡേറ്റാ ബുക്കിലുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ അത് പ്രത്യേകമായിട്ട് ഓർക്കണം എന്നൊന്നുമില്ല. എച്ച് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു 90 ഡിഗ്രി സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും അതിനെ എച്ച് കോസ് 45 എന്ന് എഴുതാൻ പറ്റും. എച്ച് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് കോസ് 45 ആണ്. സോ എസ് ടി ഈസ് നത്തിങ് ബട്ട് എച്ച് കോസ് 45 ഡിഗ്രി. അതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കണം. സോ കോസ് 45 × H എന്ന് പറയുന്നതാണ് നമ്മളുടെ ത്രോട്ട് തിക്നെസ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റിനി പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളോട് ഡിറ്റർമിൻ ദി ത്രോട്ട് തിക്നെസ് ആണോ അതോ സൈസ് ഓഫ് ദി വെൽഡ് ആണോ അതോ വെൽഡ് ലെഗിൻ്റെ സൈസാണോ ചോദിച്ചിരിക്കുന്നതെന്ന് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ആലോചിച്ച് വെച്ചോളൂ. അപ്പം ഡേറ്റാ ബുക്കിലെ ഇക്വേഷൻസിനകത്ത് എച്ച് ടിയുടെയും എച്ച് ടിയുടെയും ടേംസിലുള്ള ഇക്വേഷൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ത്രോട്ടും ത്രോട്ട് ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മൾ നമ്മളുടെ ഡേറ്റാ ബുക്കിൽ പേജ് നമ്പർ 89 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓരോ ജോയിൻറ്റിൻ്റെയും ഇപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിഗർ 6.1A നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബട്ട് ജോയിൻറ്റ് എന്താണ് ഇൻ ടെൻഷനിലുള്ള ഫിഗർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ബി എന്ന് പറയുന്ന ഫിഗർ ബട്ട് ജോയിൻറ്റ് ഇൻ ഷിയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സി എന്ന് പറയുന്ന ഫിഗറിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു മൊമെൻ്റ് അതായത് ബട്ട് ജോയിൻറ്റ് അണ്ടർ ബെൻഡിങ് എന്ന് പറയുന്ന കണ്ടീഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അതിനകത്തെല്ലാം ഇപ്പം ടെൻഷനിലാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന നമുക്കറിയാം എപ്പോഴും ടെൻഷൻ വരുമ്പോൾ അത് ക്രോസ് സെക്ഷൻ ആ വെൽഡ് ഏരിയയ്ക്ക് അല്ലെ ആ വെൽഡഡ് പോർഷന് നോർമലായിട്ടായിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സ് എന്ത് സ്ട്രെസ് ആയിരിക്കും, നോർമൽ സ്ട്രെസ് ആയിരിക്കും അല്ലേ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. എന്നാൽ രണ്ടാമത്തെ കേസിൽ ബി എന്ന് പറയുന്ന ഫിഗറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ പി എന്ന് പറയുന്നത് ആ വെൽഡ് ഏരിയയ്ക്ക് പാരലായിട്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഏരിയ എന്താണ് കീറിപ്പോകുക, അതായത് ടിയർ ചെയ്ത് പോകുന്നില്ല, ഷിയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് ഷിയർ സ്ട്രെസ് ആയിരിക്കും, ടോ ആയിരിക്കും. ദെൻ മൂന്നാമത്തെ കേസ് ബെൻഡിങ്. ബെൻഡിങ്ങിൽ നമുക്കറിയാം ഒബ്വിയസ്ലി എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും, നമുക്ക് നോർമൽ സ്ട്രെസ് തന്നെയായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ബഡ് ജോയിൻറ്റിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ബഡ് ജോയിൻറ്റിനെ സംബന്ധിച്ച് എച്ചും എച്ച് ടിയും എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. ലാബ് ജോയിൻറ്റിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത് എച്ച് ടി ഈസ് ഇക്വൽ ടു എന്ന് പറയുന്നത് എച്ച് കോസ് 45 എന്ന് പറയുന്നത്. ചിലപ്പോൾ ഡേറ്റാ ബുക്ക് നോക്കുമ്പോൾ നമുക്ക് എച്ച് കോസ് 45 എന്നായിരിക്കത്തില്ല. അപ്പോൾ ഈ കോസ് 45 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്, കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ് എന്ന് പറഞ്ഞാൽ എത്ര വരും, ഇതിനെ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന 0.707 H എന്നായിരിക്കും ഡേറ്റാ ബുക്ക് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഏതിനാണ്,
ലാബ് ജോയിൻ്റ് അല്ലെങ്കിൽ ഫില്ലറ്റ് വെൽഡുകളുടെ കേസിലാണ് നമുക്ക് ഈ ത്രോട്ട് തിക്നെസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. എന്നാൽ ബട്ട് ജോയിൻ്റിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും എന്താണ് പ്ലേറ്റ് തിക്നെസ് എത്രയാണോ അത് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത് ത്രോട്ട് തിക്നെസ് എന്നും പറയുന്നത്. അപ്പം നമുക്ക് സംടൈംസ് ഇതിൻ്റെ എഫിഷ്യൻസി എല്ലാം ചേർത്ത് ക്വസ്റ്റിന് തരാം അല്ലേ. ഇപ്പം ആദ്യത്തെ ഇപ്പം വീണ്ടും ആ പേജ് നമ്പർ 89 ഇക്വേഷൻ 6.1A നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ബട്ട് ജോയിൻ്റിൻ്റെ ടെൻഷൻ ആകുമ്പോൾ അതിലുള്ള സ്ട്രെസ് എന്ന് പറയുന്നതായിരിക്കും അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് അവർ പറയുന്നത് പി ആണ്. അതേ ബൈ എന്താണ് ത്രോട്ട് ഏരിയ. ത്രോട്ട് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെ എച്ച് ടി ഇൻറ്റു എൽ എൻ എച്ച് ടി എന്ന് പറയുന്നത് തന്നെയാണ് എച്ച് ആണ്. അപ്പം പി ബൈ എച്ച് എൽ എന്നവർ ഫൈനൽ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ചില കേസിൽ നമുക്കിപ്പം ഡേറ്റ ബുക്കിൽ അങ്ങനെ എടുത്തവർ മെൻഷൻ ചെയ്തിട്ടില്ല. സംടൈംസ് നമുക്ക് എന്ത് തരാം ഈ ബട്ട് ജോയിൻറ്റിൻ്റെ എഫിഷ്യൻസി തരാം. അപ്പോൾ ഈ ചില പ്രോബ്ലത്തിൽ നമ്മൾ നോക്കുന്നത് എഫിഷ്യൻസി 60% എന്നൊക്കെ പറഞ്ഞ് തരാറുണ്ട്. അങ്ങനെ എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എഫിഷ്യൻസിയും കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം ആ ഒരു എഫിഷ്യൻസിയുടെ ടൈമും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇതിവിടെ സിഗ്മ എന്ന് പറയുന്നത് എന്താണ് ആ മെറ്റീരിയലിൻ്റെ എന്താണ് അലോവബിൾ നോർമൽ സ്ട്രെസ് ആയിരിക്കും, അലോവബിൾ നോർമൽ സ്ട്രെസ് വാല്യൂ ആയിരിക്കും. രണ്ടാമത്തെ ഫിഗർ നോക്കുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഷിയർ സ്ട്രെസ് ആണ്, അലോവബിൾ ഷിയർ സ്ട്രെസ് ആണ് വരുന്നത്. അതുപോലെ ബെൻഡിങ്ങിൻ്റെ കേസിലാണ് നമുക്ക് എന്തായിരുന്നത് അലോവബിൾ നോർമൽ സ്ട്രെസ് തന്നെയാണ് വരുന്നത്. അതാണ് മെയിനായിട്ടും ബട്ട് ജോയിൻ്റിൻ്റെ സ്ട്രെങ്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത വരുന്നതാണ് നമുക്ക് ഫില്ലറ്റ് വെൽഡ്. അപ്പോൾ ഫില്ലറ്റ് വെൽഡിൽ നമ്മൾ ഓർക്കണമെങ്കിൽ നമ്മൾ പേജ് നമ്പർ 90 പോകണം. ആദ്യത്തെ പേജിൽ എപ്പോഴും ബട്ട് ജോയിൻ്റിൻ്റെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പേജ് നമ്പർ 90 പോവുക. 90 പോയി കഴിയുമ്പോൾ നമുക്കവിടെ ബട്ട് ജോയിൻ്റിൻ്റെ ഡിഫറെൻറ്റ് കേസസ് അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ആദ്യത്തെ ഫിഗർ 6.2A നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബട്ട് ജോയിൻ്റ് സോറി ബട്ട് ജോയിൻ്റ് അല്ല ലാബ് ജോയിൻ്റിൽ അല്ലെങ്കിൽ ഫില്ലറ്റ് ജോയിൻ്റിൽ ആദ്യം കൊടുത്തേക്കുന്നത് സിംഗിൾ ട്രാൻസ്വേഴ്സ്. ട്രാൻസ്വേഴ്സ് എന്ന് വിളിക്കാൻ കാര്യം എന്താ, നമ്മൾ നോക്കി ട്രാൻസ്വേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അപ്ലൈ ചെയ്ത ലോഡിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, നോർമൽ ഡയറക്ഷൻ ആണോ വെൽഡ് ചെയ്തിരിക്കുന്നത് ആണ് അല്ലേ, ലോഡിൻ്റെ പെർപെൻഡിക്കുലറായിട്ടുള്ള ഒരു ഡയറക്ഷനാണ് വെൽഡ്. അത് ഒരു സൈഡിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സിംഗിൾ. രണ്ടാമത്തെ ഫിഗർ നോക്കണേ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് ഡബിൾ ട്രാൻസ്വേഴ്സ്. മൂന്നാമത്തെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ എന്താ അപ്ലൈഡ് ലോഡിനെ പാരലായിട്ട് രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു 3D ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ മനസ്സിലായി. രണ്ടാമത്തെ ആ ഒരു സൈഡ് വ്യൂവിൻ്റെ സെക്ഷണൽ വ്യൂ പോലെ അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കുമ്പോൾ രണ്ട് എൻഡിലും എന്ത് ചെയ്തിട്ടുണ്ട് വെൽഡിങ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഡബിൾ പാരലൽ ഫില്ലറ്റ് വെൽഡ് എന്ന് നമ്മൾ പറയും. ഇനി ഡബിൾ പാരലൽ ഫില്ലറ്റ് തന്നെ രണ്ട് സൈഡ് അപ്പുറത്ത് ബാക്ക് സൈഡിൽ ഒരു പ്ലേറ്റ് നോക്കുക, അതിനെ രണ്ട് സൈഡിലും നമുക്ക് എന്ത് ചെയ്യാം പാരലൽ ഫില്ലറ്റ് അടിക്കും. അപ്പോൾ ഇങ്ങനെ 4 കേസസ്സാണ് മെയിനായിട്ടും ഇതിൽ വരുന്നത് പാരലൽ ഫില്ലറ്റ് വെൽഡിൻ്റെ കേസിൽ നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കേസ് സിംഗിൾ ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് നോക്കി അവിടെ ലോഡ് ഇരിക്കുന്നത് എന്താണ് നോർമൽ ടു ദി വെൽഡാണ് അല്ലേ. ആ ഫിഗർ നോക്കി അറിയാം ലോഡ് എന്ന് പറയുന്നത് എന്താണ് വെൽഡിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കേസിൽ അവിടെ അതായത് ഒരു സിംഗിൾ ട്രാൻസ്വേഴ്സ് ലാബ് ജോയിൻറ്റോ അല്ലെങ്കിൽ ഡബിൾ ട്രാൻസ്വേഴ്സ് ലാബ് ജോയിൻറ്റോ ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും എപ്പോഴും നോർമൽ സ്ട്രെസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇക്വേഷനിൽ അവർ നോക്കുമ്പോഴും നമ്മൾ സിഗ്മ ഈസ് ഈക്വൽ ടു പി ബൈ എ ടി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി ത്രോട്ടാണ്. നമുക്കറിയാം എച്ച് ടി ഇൻറ്റു എൽ ആണ് അല്ലേ ത്രോട്ട് എന്ന് പറയുന്നത്. ദെൻ എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് വെൽഡാണ് വരുന്നത് അല്ലേ. ദെൻ എച്ച് ടിനെ നമുക്ക് എങ്ങനെ മാറ്റാം, ഇവിടെ ലാബ് ജോയിൻറ്റാണ് അല്ലെങ്കിൽ ഫില്ലറ്റ് ജോയിൻറ്റാണ്. അപ്പോൾ നമുക്കറിയാം എച്ച് ടി എന്ന് പറഞ്ഞാൽ എന്താണ് 0.707H ആണ്. അത് മോഡിഫൈ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഈ 1/0.707 അവർ ന്യൂമറേറ്ററിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക 1.414PH എന്ന് എഴുതിയിരിക്കുന്നത്. സിംഗിൾ ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ ഒരു ഏരിയ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ സ്ട്രെസ് ഉണ്ടാകത്തുള്ളൂ. മറ്റേടത്താണെങ്കിൽ നമുക്ക് എന്ത് വരും രണ്ട് ഏരിയ വരും അല്ലേ. നമ്മൾ 90 എന്ന് പറയുന്ന ഫിഗറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡബിൾ ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡ് രണ്ട് ഏരിയ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഇക്വേഷനകത്ത് രണ്ടാമത്തെ 6.2B നോക്കിക്കഴിഞ്ഞാൽ P/2AT എന്ന് എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത കേസസ് നമുക്ക് എന്താ വരുന്നത് പാരലൽ ഫില്ലറ്റ് വെൽഡുകൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഫില്ലറ്റ് വെൽഡാണ് ഫിഗർ സിയും ഫിഗർ ഡി എന്ന് പറയുന്നത് അല്ലേ. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടും ഇക്വേഷൻസ് അവർ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് എന്താണ്, ഒന്ന് ഇക്വേഷൻ 6.2C അതുപോലെ 6.2D അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം 6.ഡബിൾ പാരലൽ ഫില്ലറ്റ് വെൽഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് യൂഷ്വലി അവിടെ വരുന്നത് എന്താണ് ഷിയർ ഫോഴ്സ് ആണ് വരുന്നത്. ഷിയർ കാര്യം എന്തായിരിക്കും, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് പാരലായിട്ടാണ് ഇവിടെ ഏരിയ ഇരിക്കുന്നത് അല്ലേ. ഇവിടെ ഏരിയ പാരലായിട്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ
ആ ഫിഗർ സി നോക്കിയാൽ ലോഡിൻ്റെ അതേ ഡയറക്ഷനിലല്ലേ ഇരിക്കുക. അപ്പോൾ അത് വലിക്കുമ്പോൾ അത് ശരിക്കും എന്താണ് ചെയ്യുന്നത്, ഷിയർ ചെയ്ത് പോകാനാണ് ടെൻഡൻസി ഉള്ളത്. അപ്പം അങ്ങനെ നമ്മൾ അവിടെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതുന്നത് പി ഡിവൈഡഡ് ബൈ 280 എന്ന് എഴുതിയാലും അല്ലെങ്കിൽ പി ഡിവൈഡഡ് ബൈ 480 രണ്ട് സൈഡിൽ ബോത്ത് സൈഡിൽ ഫിഗർ ഡിയിലാണ് പി ഡിവൈഡഡ് ബൈ 40. അപ്പോൾ അത് നോർമൽ സ്ട്രെസ് ടെൻസൈലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് ഇപ്പോഴും എന്താണ്, ഷിയർ സ്ട്രെസ്സുമായിട്ട് ഇക്വേറ്റ്. അതായത് നമുക്ക് ഒരു ഡബിൾ ട്രാൻസ്വേഴ്സ് സോറി ഡബിൾ പാരലൽ ഫില്ലറ്റ് വെൽഡ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും അവിടെ ഡെവലപ്പ് ചെയ്യുന്ന എന്തുമായിരിക്കും, ഷിയർ സ്ട്രെസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഡേറ്റ ബുക്കിൽ അത് സിഗ്മ എന്ന് തന്നെയാണ് അവർ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ ചെറുതായിട്ട് കറക്റ്റ് ചെയ്തോണം. അതായത് ഇക്വേഷൻ 6.2C സിക്സ് പോയിൻറ്റ് ടു ഡിയിലും സിഗ്മ ഇസിക്കൽ പി ബൈ 280 സിഗ്മ ഇസിക്കൽ പി ബൈ 480 അല്ല ടോ എന്ന് ആക്കിക്കോണം. അപ്പം പാരലൽ ഫില്ലറ്റ് വെൽഡ് ആണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് മെയിനായിട്ട് എന്താണ്, ഷിയർ സ്ട്രെസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഇക്വേഷൻസ് അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്തോണം. ഇനി അതുപോലെ നമ്മൾ ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡും പാരലൽ ഫില്ലറ്റ് വെൽഡും നോക്കുവാണെങ്കിൽ അവിടെ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് പറയുന്നത് ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡ് ആണ് മറ്റേ എന്താണ് നമ്മുടെ പാരലൽ ഫില്ലറ്റ് വെൽഡിനേക്കാളും കുറച്ച് കൂടുതലെന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പ്രാക്ടിക്കലി ഡിസൈൻ പ്രോബ്ലം ചെയ്യുമ്പോൾ യൂഷ്വലി അവയ്ക്ക് എപ്പോഴും എന്താണ് ഒരു ഈക്വൽ സ്ട്രെങ്ത് എന്നുള്ള രീതിയിൽ അത് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് മാറിയും തിരിഞ്ഞുമൊക്കെ വരും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് സ്ട്രെങ്ത് ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുള്ളത്. പിന്നെ നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് ഇതിൻ്റെ കോമ്പിനേഷൻ ആവും എന്ന് പറഞ്ഞാൽ ഡബിൾ പാരലൽ ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡ് എന്നൊക്കെ പറഞ്ഞ് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയൊക്കെ ഇത് ഡിസൈൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങനത്തെ പ്രോബ്ലങ്ങളുമാണ് നമുക്ക് മെയിനായിട്ടും ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതാണോ കണ്ടീഷൻ ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് സ്യൂട്ടബിളായിട്ട് ഓരോരോ കേസായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ഇപ്പം ഒരു ഇപ്പം ഫിഗറിനകത്ത് ഇപ്പം നമ്മളിവിടെ ഒരു എന്താണ് പ്ലേറ്റ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ് കൺസിഡർ ചെയ്തു. അപ്പം ഈ പ്ലേറ്റിനെ ഞാൻ വേറൊരു പ്ലേറ്റിനകത്തോട്ട് വെൽഡ് ചെയ്യാൻ പോകും. വേറൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, വേറൊരു പ്ലേറ്റിനകത്തോട്ട് വെൽഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നു, സേ പി എന്ന് പറയുന്ന ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്താൽ ഈ പോർഷനിൽ എനിക്ക് വെൽഡ് ചെയ്യാം, അതിനെ നമ്മുടെ ട്രാൻസ്വേഴ്സ് വെൽഡ് എന്ന് പറയുന്നതിൽ ഇവിടെ എനിക്ക് വെൽഡ് ചെയ്യാം, ഇവിടെ എനിക്ക് വെൽഡ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ, എ ഡബിൾ പാരലൽ സിംഗിൾ ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡ് അല്ലേ, എ ഡബിൾ പാരലൽ സിംഗിൾ ട്രാൻസേഴ്സ് ഫില്ലറ്റ് വെൽഡ്. അപ്പോൾ നമുക്ക് ഇത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ കേസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, സിംഗിൾ ട്രാൻസേഴ്സ് ഫില്ലറ്റ് വെൽഡ് അതിൻ്റെ കണ്ടീഷൻ നോക്കും. ദെൻ പിന്നെ നമുക്കുള്ള എന്താ, ഒരു ഡബിൾ പാരലൽ ലാബ് ജോയിൻ്റ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ക്രൈറ്റീരിയ നോക്കും. അങ്ങനെ ഇൻഡിവിജ്വലിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക് ഒരു ഐഡിയ മാത്രം ഉണ്ടായത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ഇക്വേഷൻസുമായിട്ട് കറക്ഷൻസ് നോക്കുക. 6.2C 6.8 കറക്ഷൻസ് സിഗ്മ അല്ല ടോ ടോ എന്ന് തന്നെയാണ് എഴുതേണ്ടത്. കാര്യം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ ആ ഫിഗറുമായിട്ട് കമ്പയർ ചെയ്യാതെ ഏരിയ ഷിയർ ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഷിയർ സ്ട്രെസ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ആൾ.